السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه. سخرها عليهم سبع ليال وثمانية أيام حسوما. ഹൂദിനെ പിന്നെ സമൂഹത്തെ നശിപ്പിച്ച കാലം ഏഴ് പകലും എട്ട് രാത്രികളും കടി കാറ്റടിച്ച് വീശി കിട്ടി, ഏഴും എട്ടും കിട്ടി അടച്ചവനെ. وكان في المدينه تسعه رهط ആ ടൗണിൽ അന്ന് ഒൻപത് കുറ്റവാളികൾ ഉണ്ടായിരുന്നു. സോലിഹ് നബിന്റെ ഒട്ടകത്തെ കൊല്ലാൻ ആയത്ത് അങ്ങനെ പഠിച്ചിരിക്കുന്നു. തിന്നാൻ പോവല്ലേ, യാ അല്ലാ, ഒമ്പതാമത്തതും കിട്ടി, പത്ത് കിട്ടണ്ടേ. മുപ്പരിങ്ങനെ പറഞ്ഞു, ഫസലാസത്തു അയ്യാമിം ഫിൽ ഹജ്ജ് വസബഅതുൻ ഇദാ റജഅതും ഫതിൽക ഇദൻ അശറതുൻ കാമില. യാ അല്ലാ, ഹജ്ജിന്റെ നിയമം പറയാ, പത്ത് നോമ്പുൽക്കാൻ പറഞ്ഞ പ്രായശ്ചിത്തം പത്താമത്തതും കിട്ടി, നിർത്തി എന്ന് വിചാരിച്ചു. നക്ഷത്രങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. യൂസുഫ് നബിയുടെ ചരിത്രം പതിനൊന്നാമത്തത്, പടച്ചോനെ എന്ത് എന്ത് ആർത്തിയാണ് ഇയാൾ കാണിക്കുന്നത്. അഷാബ് ഇബ്നു മൻസൂർ രാജാവ് വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പറഞ്ഞു, അള്ളാന്റെ കണക്കിൽ മാസങ്ങൾ പന്ത്രണ്ട്, പന്ത്രണ്ടാമത്തതും കൊടുത്തു. ഈ നൃത്തോ നിങ്ങളിൽ സ്വഹാബത്തെ ഇരുപതാൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറാളോട് ജയിക്കാൻ പറ്റുമല്ലോ എന്ന് കൊട്ടങ്ങട് കൊടുത്തേക്കെന്ന് പറഞ്ഞു. ഇരുന്നൂറല്ലേ പോയി പറയണത്. അപ്പൊ അഷബ് പറഞ്ഞു, രാജാവ് ഇത് ആദ്യം നിങ്ങൾ തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ഇതീ ആയത്തിൽ നിങ്ങൾ വീണില്ല എന്ന് കണ്ടാ ഞാൻ അടുത്ത് ഓതാൻ വെച്ചൊരായത്തുണ്ട്. എന്താ, ഒരു ലക്ഷമോ അതിലേറെ വരുന്ന ആളുകളിലേക്ക് യൂനുസ് നബി അലൈഹി സ്സലാമിനെ പറഞ്ഞത്. ന്യായങ്ങൾ പറഞ്ഞു ഇങ്ങനെ തന്നെ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നാൻ പറ്റുന്നത്, ഈ സമൂസ വല്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞു മട്ടനും ബീഫും തുടണ്ട്. പടച്ചവന് ഈ വരട്ടിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇങ്ങനെ തിന്ന് തിന്ന് റമദാൻ കഴിയുമ്പോൾ പത്ത് കിലോ കൂടുന്ന മുഅ്മിനീങ്ങളെ, സുന്നത്താണ് മൂന്നിലൊന്ന് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ റമദാനിലെങ്കിലും ശരിയായ റമദാനാക്കി, വിശപ്പറിയുന്ന റമദാനാക്കി. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹുവിന്റെ മകനോട് പറഞ്ഞത് ചരിത്രം കാണാം. യാ ബുനയ്യ ഇദം തലഅത്തിൽ മഇദ നാമത്തിൽ ഫിക്ര വഖറസത്തിൽ ഹിക്മ വഖഅദത്തിൽ ജവാരിഹു അനിൽ ഇബാദ. മകനോട് പറയാണ് ലുഖ്മാനുൽ ഹകീം, തങ്ങൾ മോനെ വയറ് നിറഞ്ഞാൽ നാമത്തിൽ ഫിക്ര നിന്റെ ബുദ്ധി ഉറങ്ങും, വഖറസത്തിൽ ഫിക്ര നിന്നയിലെ തത്വജ്ഞാനം മൗനിയാകും, വഖഅദത്തിൽ ജവാരിഹു അനിൽ ഇബാദ ഒരു ഇബാദത്തും ചെയ്യാൻ പറ്റൂല വയറ് നിറഞ്ഞാൽ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മെസ്സിന് കാശ് കൊടുത്താലും ഇല്ലെങ്കിലും ഫ്രീ ആയിട്ട് പോയി കഴിക്കുകയാണ് അല്ലെങ്കിലും എന്തായാലും ഭക്ഷണം ചുരുക്കുക, എങ്കിലേ നമ്മുടെ ഖിയാമുല്ലൈലും നമ്മുടെ തറാവീഹ് നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ സമയം അധികരിക്കുന്നുണ്ടെങ്കിൽ നിർത്താണ്. രണ്ട് സമയങ്ങൾ സൂക്ഷിക്കുക, രണ്ട് സമയം ദുആ ഉത്തരമുള്ള നേരം. അത് റമദാനിലിന്റെ പ്രത്യേകതകളിൽ പെട്ടതുമാ. ഒന്ന്, നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള നേരം. ഇപ്പം നോക്കി പാകിസ്ഥാനികളൊക്കെ നമ്മൾ ഈ ടെൻഡിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നോമ്പ് തുറക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്നാൽ അവർ കാണാൻ മിണ്ടാതിരുന്ന ദിക്റു സ്വലാത്ത് ഞാൻ നോമ്പ് തുറക്കുന്ന നേരത്ത് അല്ലേ. സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പോ അത് ദുആന് ഉത്തരമുള്ള നേരമാണ്. നമ്മൾ ആ നേരത്ത് ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, നമ്മളൊക്കെ ഇൻഷാ അല്ലാ സെൻറ്ററിലും നമ്മുടെ സംഘടനകളൊക്കെ കെ എം സി സിക്ക് ഒരുപാട് നോമ്പ് തുറ പരിപാടികളൊക്കെ നടത്തുന്നതാണ്. സംഘാടകരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഭയങ്കര കൂലുള്ള വിഷയമാണ്. ആ നേരത്ത് ഒച്ചപ്പാടൊക്കെ നിർത്തുക. ബാങ്ക് കൊടുക്കാൻ ഒരു പത്ത് മിനിറ്റാണ്, ഒരു പതിനഞ്ച് മിനിറ്റ് ബാക്കിയുണ്ട്. സ്വലാത്തും ദിക്റും ചൊല്ലുക, ദുആന് ഉത്തരം കിട്ടുന്ന നേരം. അവിടെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അല്ല, ആ പുതിയിരിപ്പം എന്താ, അത് മട്ടനോ ചിക്കനോ, ഈ സമൂസ ഏത് ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കിയത്, അല്ല ഭക്ഷണപ്പം എവിടുന്ന വരുന്നത്, ഇതൊക്കെ എന്തിനാ, അത് എന്തായാലും ഇത് വരിക്കേ ചക്കയെന്ന് ചോദിച്ചു കൊണ്ട് അങ്ങനെ ഉണ്ടെന്ന്, എന്ത് കിട്ടിയാലും തിന്നു എന്നാലും ചോദിക്കുന്നത് വരിക്കയാണോ പഴമാണോ. വരിക്ക ചക്കയാണെങ്കിൽ രണ്ടിനും ഉപരിക്കോളാണ്. അപ്പം നമ്മൾ ഇത് പറഞ്ഞ് സമയം കളയരുത്. അത് ദുആ ചെയ്യാനുള്ള നേരം, അത് ദുആ ചെയ്യാനുള്ള നേരമാണ്. ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ തഖാഉ മിനന്നാർ. ഓരോ നോമ്പ് തുറക്കുന്ന നേരത്തും ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. രണ്ടാമത്തെ
ഒരു നേരം സുബ്ഹിന്റെ മുമ്പുള്ള നേരം അത്താഴം കഴിഞ്ഞ് സുബ്ഹി ബാങ്ക് കൊടുക്കാനുള്ള നേരം വബിൽ അസ്ഹാരിഹും ഇസ്തഗ്ഫിറൂൻ അല്ലാഹു ആകാശ ലോകത്തേക്ക് ഇറങ്ങി വരും എന്ന പ്രയോഗം ഹദീസിലുണ്ട് അല്ലാഹു ഫിസിക്കലി വരും എന്നല്ല അതിനർത്ഥം അല്ലാഹുവിന്റെ റഹ്മത്ത് അത്രക്ക് അവന്റെ ഇബാദിലേക്ക് അടുത്തു വരുമെന്നാണ് ചോദിച്ചോളി ഞാൻ തരാം പൊറുക്കലിന് ചോദിച്ചോ ഞാൻ പുറത്തു തരാം എന്ന് അല്ലാഹു പറയുന്ന രാത്രിയാണ് ഈ രാത്രിയുടെ സമയമാണ് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സമയം ഈ രണ്ട് സമയവും പരിശുദ്ധ റമദാനിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടരുത് ദ്വായർക്ക് ആ നേരത്ത് ഒച്ചപ്പാട് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ മിണ്ടാതെ പാസ് ചെയ്യുക എന്തിനാ വർത്തമാനം പറയേണ്ട ആവശ്യമുള്ള മിണ്ടാതെ കാര്യങ്ങളൊക്കെ നടത്തുക ഭംഗിയിൽ നോമ്പ് അങ്ങനെ റാഹത്തായി കിട്ടണം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ പിന്നെ റമദാൻ ഒരു റമദാനെ കിട്ടാൻ പോണത് ഇൻഷാല്ലാ അത് ഒരുപാട് റമദാനാക്കി മാറ്റുക നമ്മൾ ഒരുപാട് റമദാൻ പ്രച്ചോദനം അതെങ്ങനെ ഒരു റമദാനും കൂടെ ഏറെ കിട്ടുന്നു നമ്മൾ പറഞ്ഞ രണ്ട് കൊല്ലായിട്ടില്ലല്ലോ ഇത് രണ്ടാമത്തെ പടച്ചോനെ ഇനി ഞാൻ നിർത്തിയില്ലെങ്കിൽ പിടിച്ചിറക്കും നിൽക്കാൻ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ നിർത്തുകയാണ് നാളൊക്കെ ജോലിക്കുള്ള ആൾക്കാരൊക്കെ ജോലി പോകേണ്ട ആൾക്കാരാണ് എന്തായാലും നല്ലൊരു രാവാണ് ദിവസമാണ് നമ്മൾ ദുആ ചെയ്യണം അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തിരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല ഇൻഷാ അല്ലാഹ് നമ്മൾ അല്ലാഹുവിൻ്റെ ദീനല്ലേ വരണം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ചുരുക്കി പറഞ്ഞാൽ ഒരാളെങ്കിലും നോമ്പുറപ്പിക്കുക റമദാനിൽ 30 ദിവസം ഒരാളെങ്കിലും നമ്മൾ നോമ്പുറപ്പിക്കുക ആ നോമ്പ് തുറപ്പിച്ചാൽ മൻ ഫത്തറ സ്വായിമൻ ഹദീസൊക്കെ നമുക്കറിയില്ലേ ഒരാൾ നോമ്പുറപ്പിച്ചാൽ അയാളുടെ നോമ്പിൻ്റെ അതേ കൂലി കിട്ടും അയാളത് കുറയില്ല പടച്ചോനെ അപ്പോഴല്ലേ നമുക്ക് വിഷമമുള്ളൂ മനുഷ്യൻ്റെ അസൂയക്കിന് പോകാനും നല്ലതാണ് എൻ്റെ കൂലി അവന് കിട്ടുക ഞാൻ കൊടുക്കൂല എന്ന് പറയണ്ട നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോകണില്ല അവൻ്റെ ഭക്ഷണം കഴിച്ചോ നിൻ്റെ നോമ്പിൻ്റെ കൂലി അതുപോലത്തെ നിനക്ക് കിട്ടി അതിൻ്റെ മിസിൽ സവാബ് അയാൾക്കും കിട്ടും അതുകൊണ്ട് 30 ദിവസം ഓരോരുത്തരെ കിട്ടിയ രണ്ട് റമദാൻ നോമ്പൊറ്റ കൂലി കിട്ടിയില്ലേ ഓരോ ദിവസവും രണ്ടാളെ നമ്മൾ നോമ്പുറപ്പിച്ചു രണ്ട് റമദാൻ നമുക്ക് കിട്ടിയില്ലേ എക്സ്ട്രാ ഒന്നിൻ്റെ പുറമെ വരെ 3 കിട്ടി നമുക്ക് നമ്മുടേതടക്കം അപ്പോൾ സുബ്ഹാനല്ലാഹ് മഹാനായ ഷെയ്ഖ് സായിദിൻ്റെ പേരിൽ ഇവിടുത്തെ ഖലീഫമാർ ഇവിടുത്തെ റയീസുമാർ ഇവിടുത്തെ ഹുക്കാം ഭരണാധികാരികളൊക്കെ ചെയ്യുന്ന ഈ ഇഫ്താറൊക്കെ എത്ര ആളുകൾ നോമ്പുറന്ന് ഇഷ്ടം കഴിച്ചു പോവാണ് സുബ്ഹാനല്ലാഹ് എത്ര കൂലിയാണ് ആ മഹാനവറുകൾക്ക് കിട്ടുന്നത് മഹാനായ മർഹൂം ഷെയ്ഖ് സായിദ് അവറുകൾ അവരുടെ പേരിലൊക്കെയാണ് അത് ചെയ്യുന്നത് യാ അല്ലാഹ് ജീവിച്ചിരിക്കുന്നവർ അതിനുവേണ്ടി അധ്വാനിക്കുന്നവർ അതൊക്കെ അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ അവർക്ക് അള്ളാഹു ഇഖ്ലാസ് നിയ്യത്ത് നന്നാക്കി കൊടുക്കുമാറാകട്ടെ എത്ര കൂലിയാണ് യാ അല്ലാഹ് നമ്മൾ നോമ്പുറപ്പിക്കും നമ്മളിങ്ങനെ അല്ല നമ്മളെ നോമ്പറെ ഉഷാറായത് മറ്റുള്ളത് ഉഷാറായത് ഇപ്പം പറയാം അവിടെ തരിക്കഞ്ഞുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിട്ടില്ല എന്തിനാണ് ഇതൊക്കെ ഒരു കാരക്ക് കൊടുത്ത് നീ നോമ്പുറപ്പിച്ചോ നിനക്കെൻ്റെ കൂലി കിട്ടുന്നതാണ് പക്ഷെ മര്യാദയ്ക്ക് നോമ്പുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൈയൊടിച്ചു കൊണ്ടുവന്ന് കാരെ കൊടുത്ത് വിടണ്ടേ അതല്ല പറഞ്ഞു അതേ കൊടുക്കാനുള്ളൂ മറ്റാൾക്ക് അതും കിട്ടാനില്ല എന്നാൽ കാരക്കെങ്കിലും മതി സുബ്ഹാനല്ലാഹ് അതാണ് നോമ്പുറപ്പിക്കുക നമ്മൾ മുഅ്മിനായ മനുഷ്യൻ ക്ഷണിച്ചാൽ നിങ്ങൾ സൗകര്യപ്പെടുമെങ്കിൽ തീർച്ചയായും ദഅവത്ത് സ്വീകരിക്കണം ക്ഷണം സ്വീകരിച്ച് നമ്മൾ ആരൊക്കെങ്കിലും നോമ്പുറപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്രാവശ്യം നോക്കുന്നത് കേട്ടോ ഇൻഷാ അല്ലാഹ് നമ്മൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ അവർക്ക് ഡേറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവണ്ട അതിനൊക്കെ അതൊക്കെ ഇരിക്കട്ടെ നമ്മൾ ആരൊക്കെയാണ് വിളിക്കാൻ പോണത് ഇപ്രാവശ്യം അതാണ് നമ്മൾ നോക്കുന്നത് ഇൻഷാ അല്ലാഹ് ഒന്നുമില്ല ഈ ലേബേഴ്സിനൊക്കെ ഒരു ലെബനപ്പും 4 സമൂസയും ഒരു വട എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരു കുപ്പി വെള്ളം കൊടുത്താൽ കുറച്ച് കാരയ്ക്ക് എന്തൊരു സന്തോഷമായിരിക്കും നമ്മളറിയാത്ത നമ്മളെ അറിയാത്ത കൊടുക്കുക നോ മുസ്ലിമാണെന്നറിഞ്ഞ് നോമ്പുണ്ടെന്നറിഞ്ഞ് നോമ്പ് പോയി തുറന്നോട്ടെ എന്തൊരു റാഹത്തായിരിക്കും അവർക്ക് എന്തൊരു സ്വതക്കയാണത് ആരും അറിയാത്ത സ്വതക്കല്ലേ അത് സ്വതക്കകളിൽ ഏറ്റവും രഹസ്യമായ സ്വതക്കല്ലേ കൂലുള്ളത് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമുക്ക് നോമ്പുറക്കാൻ സ്വസ്ഥമായിട്ട് നോമ്പുറക്കാൻ നമുക്ക് വകുപ്പുണ്ടെങ്കിൽ ടൗണുകളിലും പള്ളികൾക്ക് ചുറ്റുമൊക്കെ ഹൈമകളുണ്ട് ഇപ്പോൾ അല്ലേ അവിടെ പോയി തിരക്കാൻ നിൽക്കരുത് പച്ച പാവപ്പെട്ട ജോലിയില്ലാത്ത ആൾക്കാരുണ്ടാവും നമുക്ക് കഴിയോ നമ്മൾ ആരെങ്കിലും നോമ്പുറപ്പിച്ചോ അല്ലെങ്കിൽ പുരക്ക് കുഞ്ഞുങ്ങളോടൊപ്പം നോമ്പുറന്നോ അല്ലാതെ നമുക്ക് സാധിക്കുമെങ്കിൽ പച്ചപ്പാവങ്ങളെ ഉദ്ദേശിച്ചുണ്ടാക്കുന്നതിലേക്ക് നമ്മൾ തിരക്കാൻ പോകരുത് അള്ളാഹുവിനെ ഉദ്ദേശിച്ച് പറയാം സംഗതിയുടെ ബിരിയാണിയും നല്ല ഉഷാറിലൊക്കെ ഉണ്ടാവും അല്ലേ മാഷാ അല്ലാഹ് പക്ഷേ അത് അർഹതപ്പെട്ടത് പച്ചപ്പാവങ്ങൾക്കാണ് എന്നിട്ടും കഴിഞ്ഞുള്ള സ്ഥലമുണ്ട് മാഷാ നിങ്ങൾ പോയിക്കോളി നമ്മൾ കാരണം പാവപ്പെട്ട ഒരാൾക്ക് നോമ്പുറക്കാൻ അവിടെ ഭക്ഷണം കിട്ടാതെ വരരുത് അതാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമ്മൾ നോമ്പ് തുറപ്പിക്കാനാണ് ഈ റമദാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരുപാട് റമദാൻ്റെ കൂലി കിട്ടണം അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അവസാനത്തേത് ഇൻഷാ അല്ലാഹ് ഒരു പോയിന്റ് കൂടെ പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് 83 വർഷം ആയുസ് കൂട്ടാനുള്ള പരിപാടിയാണ് പഠിച്ചോനെ ആ ടോണിക്കും മരുന്നും പറഞ്ഞെന്ന് അപ്പം തന്നെ വാങ്ങി കുടിക്കായിരുന്നല്ലോ പരിശുദ്ധ റമദാനിൻ്റെ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫ് ശഹർ 1000 മാസങ്ങളുടെ ശ്രേഷ്ഠതയാണ് ഒരു രാത്രിക്ക് 1000 മാസങ്ങൾ എന്ന് പറഞ്ഞത് 83 വർഷമാണ് യാ അല്ലാഹ്
അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഉമ്മത്തുകളിൽ 60-70 വയസ്സ് കഴിഞ്ഞ് മരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. 70-70 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മക്കളും വേറെ കുട്ടികൾക്കൊക്കെ നമ്മൾ ബോറടിച്ചു തുടങ്ങും. 80 ആയിക്കഴിഞ്ഞാൽ പിന്നെ സഹിക്കൽ തുടങ്ങും. 90 ആയിക്കഴിഞ്ഞാൽ പിന്നെ പിരാക്കപ്പറച്ചിൽ തുടങ്ങും. പിന്നെ എന്തിനവിടെ നിൽക്കുന്നത്? അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാലം. ഈ കാലത്തിനിടക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് ഓരോ റമദാനും മുമ്പിന്. 5-1 ഉറപ്പാണ്. 21 23 25 27 കഴിഞ്ഞാൽ നമ്മൾ റമദാൻ പിരിച്ചുവിടും. പക്ഷെ 29 അവിടെ ബാക്കിയുണ്ട്. സുബ്ഹാനല്ലാഹ്.